അനുരഞ്ജന ചർച്ചയ്ക്ക് ഒരാളെ വിട്ടിട്ടുണ്ട്. കരിമണൽ ലോബിയാ ആളെ വിട്ടിരിക്കുന്നത്. എനിക്ക് കാണണ്ട. അങ്ങനെ കാണണ്ട എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നത് ശരിയല്ല. ഒന്ന് കണ്ടിട്ട് പോട്ടെ വേണം. അയ്യാക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ. വരാൻ പറയൂ. ഓ നമസ്കാരം കളക്ടർ മാഡം, ഞാൻ വിശ്വംഭരൻ. ഒന്ന് ഇരുന്നോട്ടെ. സഹറിയ സാറിന്റെ ആൾക്കാർക്ക് എവിടെ ചെന്നാലും ഒരു സീറ്റ് ഉണ്ടാവും. ആരാണ് ഈ സഹറിയ സാർ? അയ്യോ, പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം എല്ലാമായ നേതാവിന് മാഡം അറിയത്തില്ലേ? അങ്ങേരാണല്ലോ കടലിന്റെ മക്കളുടെ സമരം അടിച്ചമർത്താൻ നോക്കുന്നത്. പോട്ടെ മാഡം, ഒന്ന് കണ്ണടച്ചേക്കൂ. ഇടഞ്ഞാലേ ഇരുതലമൂരിയ. പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും. അതുകൊണ്ട് ഒരു വിഭാഗം ജനതയെ ഞാൻ വഞ്ചിക്കണം അല്ലേ? പോയി സക്കറിയ മുതലാളിയോട് പറയൂ, ഞാനാണ് ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ ഇനി ഒരു പരിഹാരം കാണാതെ പിന്നോട്ടില്ലാന്ന്. നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം മാഡം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ. എന്റെ അനുവാദം കാക്കാതെ താൻ കസേരയിൽ അങ്ങ് ഇരുന്നു. ഈ ആവശ്യവുമായിട്ടാണ് വന്നതെന്ന് അറിഞ്ഞെങ്കിൽ സീറ്റ് പോലും തനിക്ക് കിട്ടില്ലായിരുന്നു. കുറെ പാവങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ട് തന്റെ യജമാനൻ എന്താടോ നേടാൻ പോകുന്നത്? മരിക്കുമ്പോ മണ്ണിനൊപ്പം ചേരണോന്നാ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ വെള്ളത്തിലൊഴുകി നടക്കണമെന്നല്ല. എന്നാൽ അതിലേക്കാണ് സക്കര ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളെ നയിക്കുന്നത്. കരയും കടലും തമ്മിലുള്ള ദൂരം അത്രയ്ക്കും കുറവാണ്. സക്കരയെ താമസിക്കുന്നത് കടൽക്കരയിലല്ലെങ്കിലും അവിടേക്ക് കടലെത്താൻ അധികം തടസ്സമൊന്നുമില്ല. പോയി പറഞ്ഞേക്കയലോട്ട്. ഇതും കൂടി പറഞ്ഞേക്ക്, ഇതിന്റെ പേരിൽ ഇനിയൊരു ചർച്ചയില്ലാന്ന്. പേരെടുക്കാൻ വേണ്ടി പേരെടുത്തവരോട് മത്സരിക്കല്ലേ മാഡം. എഴുന്നേക്കടോ. ഇനി സംസാരം ഭീഷണിയിലേക്ക് പോവണ്ട. അവള് സന്ധി ചെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല സാർ. വഴങ്ങി തരില്ല. പണത്തോട് ആർത്തിയില്ലാത്തവളെ അങ്ങനെ വരുതിയിലാക്കാൻ പറ്റില്ല സാർ. ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാ നമ്മൾ നമ്മളെ വഴിയെ മുന്നോട്ട് പോവുക. അവളുടെ അഹങ്കാരം അങ്ങ് അവസാനിപ്പിച്ചു കൊടുക്കണം. എന്താടോ അത് സാർ? കളക്ടർ ഒന്ന് കാണാൻ. കണ്ടിട്ടുള്ള സംസാരമായിരുന്നല്ലോ ഇത്. ഇല്ല സർ, ഞാൻ വേറൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി. അതിനിടയിൽ അവളുടെ ഭർത്താവ് തെണ്ടി എന്റെ സംസാരം കേട്ടോണ്ട് വന്നു സർ. ഓ ശരി, ഞാൻ അങ്ങോട്ട് വരാം. അവൻ മറ്റൊരു വിഷയമാണ് സംസാരിച്ചതെന്ന് പറഞ്ഞെങ്കിലും അത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ നിലപാടറിഞ്ഞതിന്റെ കലിയായിരുന്നു അവന്. അവൻ പറഞ്ഞത് ശരിയാ. സർക്കാരിനെ അട്ടിമറിക്കാൻ പോലും കരുത്തനാണ് ഈ പറഞ്ഞ സക്രിയ എന്ന് കരുതി നീ പിന്നോക്കം പോകരുത്. അനോണിമസ് കോൾസ് ഒരുപാട് വരുന്നുണ്ട്. കൂടുതലും ഭീഷണിയാ. പല നമ്പറുകളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാ. സക്രിയുടെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ. സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സമ്മർദ്ദമുണ്ട്. മിനിസ്റ്ററൊക്കെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുക. ജനത്തിനെയും മുതലാളിയെയും പിണക്കാതെ മുന്നോട്ട് പോവാ. പിന്നെ എല്ലാത്തിനും സിഎമ്മിന്റെ സപ്പോർട്ടുണ്ട്. അതാ ആശ്വാസം.
ഗായത്രിയുടെ അപോഷണോടെയാണ് കാര്യങ്ങൾ തണുത്തത്. നീയൊന്നും മാറി നടന്നത് അതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. പോലീസിന്റെ ഭാഗത്തുനിന്നും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. ഈ സക്രയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതും ആകാം. എല്ലാം കളക്ടർ പറയുന്ന പോലെ. തൽക്കാലം ഒന്നും വേണ്ട, ഞാൻ പിന്തിരിയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഭീഷണി കൂടും, സക്രിയ നേരിട്ട് വരാൻ പോലും സാധ്യതയുണ്ട്. അയാൾ വന്നിട്ട് അയാൾ അയാളുടെ പണക്കൊഴുപ്പും സ്വാധീനവും പുറത്തെടുത്താ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോവാം. കസ്റ്റഡിയിൽ എടുക്കണം അവനെ. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് കരുതി ജനത്തിന് മീതയല്ല ഒന്നും. പിന്നെ സി എമ്മിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ആ പോയവനെ എനിക്കറിയാം, അവനെ ഒന്ന് നിരീക്ഷണത്തിൽ വെക്കാനും പോലീസിനോട് പറയാം. ശരിയടി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഞങ്ങളുടെ സങ്കടം സർക്കാർ അറിയുക. കരിമണൽ ഖനനം അവസാനിപ്പിക്കുക. മാഡം, ഈ സമരത്തിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവും, പറയാം. ഇത്രയൊക്കെ ആയിട്ടും കണ്ണു തുറക്കേണ്ട ആളുകൾ കണ്ണു തുറക്കുന്നില്ലല്ലോ സാറേ. അത് അധിക നാളെ തുടരാൻ പറ്റില്ലമ്മേ. അധികൃതർക്ക് കടുംപിടുത്തം അവസാനിപ്പിക്കേണ്ടി വരും. സർക്കാർ നീതി പാലിക്കുക. അതിജീവനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ എന്നും വിജയിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണം. ചില സന്ദർഭങ്ങളിൽ ഈ നിരാഹാരത്തിനിടയ്ക്ക് ഇതിലേക്ക് നിങ്ങളെ നയിച്ച നേതാക്കളെ പണവും സ്വാധീനവും കൊണ്ട് വരുതിയിലാക്കും. ചില രാഷ്ട്രീയക്കാരും മുതലാളിമാരും ഒക്കെ അവർ സമരം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാലും വഴങ്ങിക്കൊടുക്കരുത്. കടല് കരയെ വിഴുങ്ങുന്ന ദുരവസ്ഥയിലേക്കാണ് പോക്ക്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടാൽ നാളെ അതൊരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. കരിമണൽ ഖനനത്തിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന കളക്ടർ ബാലചന്ദ്രികക്കെതിരെ പല ഭാഗത്തു നിന്നും ഭീഷണിയുള്ളതായി കളക്ടർ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സ്വന്തം ജീവൻ അപകടത്തിലായാലും ഒരു ജനതയുടെ സങ്കടം കണ്ടില്ല നിന്ന് നടിക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് കളക്ടർ. ഇനി കായിക വാർത്തകൾ. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് മികച്ച തുടക്കം. 200. മോളുടെ ബാലമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. തളർന്നു കിടക്കുന്നത് മോളുടെ അമ്മയാ. സമനില തെറ്റാതിരുന്നത് ഭാഗ്യമാ. അങ്ങനൊരു അവസ്ഥയുണ്ടായത് മോള് കാരണവാ. മോളുണ്ടല്ലോ എന്ന തോന്നല അമ്മ ഇപ്പൊ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാലമ്മയുടെ പിന്നാലെ ഇനി പോവരുത്. കളക്ടർക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അവരെ നോക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ കളക്ടറുടെ ഭർത്താവ് കമ്മീഷണറും ആണല്ലോ. എന്നാലും എനിക്കൊരു പേടിയുണ്ട് അച്ഛാ. ശരിക്കും മോളിപ്പോ സ്നേഹിക്കുന്നത് ആരെയാ, ഞങ്ങളെയോ അതോ അവരെയോ? എല്ലാവരെയും എനിക്കിഷ്ടാ.
എന്നാലും കൂടുതൽ അറിയാം. പറയാൻ ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് സത്യം മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കണം. സ്നേഹിച്ചോ, ഇഷ്ടം പോലെ സ്നേഹിച്ചോ. അവസാനം ആ അമ്മയ്ക്കൊപ്പം മോള് പോവുകയും ചെയ്തോ? അങ്ങനെ ഞാൻ പോന്നു പറഞ്ഞോ അച്ഛാ? പറഞ്ഞോ? പറയുന്ന എന്തിനാ? അങ്ങനെയാണല്ലോ മോളുടെ പോക്ക്. കഴിക്കാൻ എന്താ വേണ്ട? ഒന്നും വേണ്ട അച്ഛാ. ഓ, ബാലമ്മയ്ക്ക് ആപത്തുണ്ടാവും അറിഞ്ഞതുകൊണ്ട് ഇനിയൊന്നും കഴിക്കാനും തോന്നില്ല. എന്നാ ദോശ സാമ്പാർ വാങ്ങിച്ചോ? എനിക്ക് വേണ്ടി വാങ്ങുന്നില്ല, മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വാങ്ങാം. ആ, ചെറുതായിട്ട് വിശക്കുന്നുണ്ട് അച്ഛാ. ബാലമ്മയ്ക്കൊന്നും പറ്റില്ല കേട്ടോ. മോള് ധൈര്യമായിട്ടിരിക്ക, ഞാൻ ഇടയ്ക്ക് വരാം കേട്ടോ. വെച്ചോ മോള്. വാർത്തയിലൊക്കെ കളക്ടർ മാഡം നിറഞ്ഞു നിൽക്കുക. ഒരുപാട് തവണ ടിവിയിൽ മാഡം വന്നുപോയി. എന്റെ ഭാര്യ ദുർബലയാണെങ്കിലും അവളെ ഓർത്ത് അഭിമാനം തോന്നുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളില്ല. കൊണ്ടാലും പഠിക്കാത്തവരാ നമ്മള് മലയാളികള്. എന്ത് ദുരന്തം ഉണ്ടായാലും അതിന്റെ ആയുസ് കഷ്ടിച്ച് ഒന്നോ രണ്ടോ മാസമാ, പിന്നെ നല്ലതായാലും മോശമായാലും ജനം അങ്ങ് മറക്കും. കരയെ കടല് വിഴുങ്ങാറായി. ആ യാഥാർത്ഥ്യം ഭീഷണിയെ മറികടന്ന് ചിലരെങ്കിലും മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തേ തീരൂ. അത് ശരിയാണ്. മാഡത്തെ സാറ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേലാളന്മാരുടെ വിളി ഒരുപാട് വന്നോ? സസ്പെൻഷൻ ആയാലും ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയാലും ഞാൻ വിട്ടുവീഴ്ചക്കില്ല അഭേട്ട. എന്നാ ചെറിയൊരു തളർച്ച തോന്നി മുത്തുമോൾ എന്നെ വിളിച്ചപ്പോ. വാർത്ത കണ്ടിട്ടാണെന്ന് തോന്നുന്നു മോൾ എന്നോട് സൂക്ഷിക്കണോന്ന് പറഞ്ഞു. അയ്യോ, അത് വേണം മേഡം. എന്ത് വേണമെന്ന്? കരിമണൽ ഖനനം ഒരു ജനതയ്ക്ക് മുഴുവൻ ആപത്താണ്. കേരളം തന്നെ അധികം വൈകാതെ വെള്ളത്തിലായി പോകുന്ന ആശങ്ക പലർക്കും ഉണ്ട്. ആ നേരത്ത് അതിനാക്കം കൂട്ടുന്ന പ്രവൃത്തികളാ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. വെള്ളം കയറട്ടെ സാറേ, എല്ലാം നശിക്കട്ടെ. ഇപ്പോ വെള്ളപ്പൊക്കവും തീപിടുത്തൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. കത്തിപ്പടരുന്നതേ ജാതി മതവും വർഗീയതയൊക്കെ തന്നെയാ. അതേടി കളക്ടറെ, അതുകൊണ്ട് മരിക്കുന്നെങ്കിൽ നേരോടെ മരിക്കുക, അല്ലെങ്കിൽ നേരല്ലാന്ന് തോന്നുന്നതിനെ നശിപ്പിക്കുക. അവിടെയും വേദന നമ്മുടെ മക്കളാ അഭേട്ട. ഒരാൾക്ക് ഒന്നും പറയാനുള്ള പ്രായമായിട്ടില്ല, എന്നാ മറ്റേയാൾ ഗായത്രിക്കരികിലുണ്ട്. അവളെ സമാധാനിപ്പിക്കുമ്പോഴും ആ മോൾ എന്നെ ഓർക്കുക. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചിന്തിക്കുക. ഒന്ന് കാണണം മുത്തുമോളെ. അഭേട്ടം വരുന്നോ? വരുന്നില്ല. നീയും പോകണ്ട.
ഗണേശൻ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അയാൾക്ക് ഇഷ്ടമല്ലാതൊന്നും. അതുകൊണ്ട് നീ നിന്റെ ആഗ്രഹം അടക്ക ജീവിച്ചാ മതി. ഇങ്ങോട്ട് മോള് വിളിക്കുകയാണെങ്കിൽ മാത്രം സംസാരിച്ചാ മതി. അങ്ങോട്ട് വിളി പോലും വേണ്ട. മനസ്സിലായോ? പുറത്തെ ശത്രുക്കൾ കൂടുതലാ. അവര് നമ്മളെയൊക്കെ വിഴുങ്ങാൻ കെൽപ്പുള്ളവരുവാ. നാളെ അവരൊക്കെ എന്നെ മുകളിലേക്ക് പറഞ്ഞു വിട്ടാലേ കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് പോകുന്നത് ഒരു സമാധാനമാ. എത്ര തൻ്റെയുടെ ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളുടെ മുമ്പിൽ ആ തൻ്റെയുടെ ഒക്കെ അലിഞ്ഞു തീരുമല്ലോ അഭിയേട്ട. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും മുത്തമ്മോള് ഒരു വിങ്ങലായി കൂടെ തന്നെയുണ്ട്. അതാ പ്രശ്നം. ഇതുകൊണ്ടാ സാറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംശയം പ്രകടിപ്പിക്കുന്നത്. അന്ന് കാണാതായത് സാറിന്റെ മോളാണോ മുത്തുമോളെന്നാ? ചന്ദ്ര, ബാലമേടത്തിന്റെ കൂട്ടിരിക്കയല്ലേ മുത്തുമോള്? ആ സാമ്യൊക്കെ ഉണ്ട്. ഇനി അതിന്റെ പേരിൽ ഒരു വിലപേശലിന് രണ്ടു കൂടി ബാലയെ പ്രേരിപ്പിക്ക. ഇപ്പൊ തന്നെ സ്വസ്ഥത പോയിരിക്കുക. ഗണേശനും തകർന്നു പോയ ഗായത്രിക്കും അവകാശപ്പെട്ട കുഞ്ഞ മുത്തുമോള്. അതിനിടയിലേക്ക് ഇനി ഞങ്ങളില്ല. പിന്നെ വരാനുള്ളത് എപ്പോഴായാലും വന്ന് ഭവിക്കും മോളെ, അതൊറപ്പാ. അല്ല, മോൾക്കിപ്പോ മോളുടെ അമ്മയെക്കാളും ആകാംക്ഷയാണല്ലോ ബാലമ്മയുടെ കാര്യത്തില്. ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ അത്രയ്ക്ക് ബാലമ്മ മോളെ സ്നേഹിച്ചോ? അല്ല, മോൾക്കിപ്പോ മോളുടെ അമ്മയെക്കാളും ആകാംക്ഷയാണല്ലോ ബാലമ്മയുടെ കാര്യത്തില്. ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ അത്രയ്ക്ക് ബാലമ്മ മോളെ സ്നേഹിച്ചോ? അതങ്ങനെ. മോളുടെ അമ്മ വലിയൊരു സങ്കടത്തിലായിരുന്നു. ആ സങ്കടം മോൾക്കും ഉണ്ടാവാതിരിക്കാനാ ബാലമ്മ നോക്കിയത്. ബാലമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ കഴിയൂ. അതുകൊണ്ടേ മോളുടെ അച്ഛനെ അടഞ്ഞു നിന്നാലും മോള് ബാലമ്മയെ കാണണമെന്ന് വാശി പിടിക്കണം. അത് പിന്നെ ഞാൻ വാശി പിടിക്കത്തില്ലയോ? ഒരുപാട് ദിവസം എനിക്ക് ആ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. എങ്കിലേ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറ്റി രണ്ടു കുടുംബങ്ങളും ഒന്നായി പോകണം. അപ്പൊ എനിക്ക് അവിടെ ഒരു അമ്മ, ഒരച്ഛൻ, പിന്നെ എന്റെ അനിയത്തി പൊന്നു. അല്ലേ മുത്തശ്ശ? പിന്നെ ഈ ബാലം എന്തിനാ അപകടത്തിലോട്ടൊക്കെ പോണേ? അവിടുത്തെ അച്ഛൻ ജോലിക്ക് പോണില്ലയോ? പിന്നെ ബാലമ്മയ്ക്ക് പൊന്നോണം നോക്കിക്കൊണ്ട് വീട്ടിലിരുന്നൂടായോ? മോൾ എന്തിനാ പഠിക്കുന്നത്? പഠിച്ചു പഠിച്ച് വലിയ ജോലിയൊക്കെ സമ്പാദിക്കാനല്ലയോ? പിന്നെ ആ ജോലി ആരെങ്കിലും കളയുവോ? എന്നാലും ബാലമ്മ കളക്ടർ ആവണ്ടായിരുന്നു. Thank you.
കുറേ നേരായല്ലോ ഹോൺ അടിക്കുന്നു. സൈഡ് കൊടുത്തേക്ക്. ശരി മാഡം. ഞാൻ പറഞ്ഞാലും ഗണേശൻ താക്കീത് ചെയ്താലും ചില ബന്ധങ്ങൾ അറുത്തു മാറ്റാൻ പറ്റില്ല മോനെ. ചിലരെയൊന്നും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. പറ്റൂ ഇല്ലയൊന്നും നോക്കാം നമുക്ക്.